ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാനൊരു 2 kg വെയിറ്റ് വരുന്ന വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റിവെക്കാം. പിന്നെ 1 ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 egg പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 teaspoon വാനില എസെൻസും കൂടെ ചേർത്തിട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് എഗ്ഗ് നല്ല പതിഞ്ഞു വരുന്നത് വരെ തന്നെ ബീറ്റ് ചെയ്യാം. നല്ല വൈറ്റ് കളറായി കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടും. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം പതുക്കെ ഒന്നും കൂടി ബീറ്റ് ചെയ്തിട്ട് അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോറ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ തന്നെ ഒന്ന് പതുക്കെ ബീറ്റ് ചെയ്തെടുക്കുക. സ്പാറ്റിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ കേക്കിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് 10 inch കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൈദ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്തെടുത്തിട്ട് സെൻറ്ററിലായിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 180 degrees 10 minutes പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 160 degrees 45 minutes വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റിന് ശേഷം കേക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 3 layer കട്ട് ചെയ്യാം. ഐസിങ് ചെയ്യാൻ വേണ്ടി ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ 1st layer കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് അതിനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 2.5 cup വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ 2nd layer കേക്ക് പീസും കൂടെ വെച്ച് കൊടുക്കുക. അതിനെയും ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 1st layer കേക്ക് വെച്ചിട്ട് ഒരു ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത്. ഇനി വീണ്ടും ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ക്രീം നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇനി ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ മുകൾ ഭാഗവും സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡ് ഭാഗത്ത് ഒന്നും കൂടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവറും കൂടി വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവറിനൊരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പ്രേ പൗഡറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കളർ മിസ്റ്റിൻ്റെ പർപ്പിൾ കളറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഫ്ലവറിന് ചുറ്റും കുറച്ച് ലീഫും കൂടെ വരച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിലായിട്ട് നെയിമും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ അടിയിൽ ഒരു ബോർഡറും കൂടെ വരച്ച് കൊടുത്തു. ഇപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.